നമ്മുടെ ലോക കേരള സഭയുടെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലാണ് ഈ പരിപാടി. നിങ്ങൾക്കറിയാം, ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായി. ന്യൂയോർക്കിലെ മാരിയറ്റ് മാർക്കി ഹോട്ടലിൽ ചീഫ് സെക്രട്ടറി VP ജോയ് മേഖലാ സമ്മേളനം പ്രഖ്യാപനം നടത്തുമെന്ന്. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂയോർക്കിൽ നിന്ന് ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ മേഖലാ സമ്മേളനത്തിന് തുടക്കമായി എന്നറിഞ്ഞു. അതൊക്കെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ടൈം സ്ക്വയറിൽ നിന്ന് ലോക മലയാളികളെ അറിയിക്കാനുള്ളത് ഇപ്പോൾ? ഗുഡ് മോർണിംഗ്. ഈ ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അല്പസമയം മുമ്പാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഈ സമ്മേളനത്തിന് അമേരിക്കയിലെ മുഖ്യധാര രാഷ്ട്രീയത്തില് സജീവമായി പ്രവർത്തിക്കുന്ന മലയാളികളായിട്ടുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കലാസന്ധ്യയോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. നാളെയാണ് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. തുടർന്ന് നിരവധി ചർച്ചകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ടൈംസ് സ്ക്വയറിലെ പൊതുസമ്മേളനത്തോടുകൂടി ഈ ലോക കേരള സഭ അവസാനിക്കുകയും ചെയ്യും. നമ്മളോടൊപ്പം ഈ ഈ ലോക കേരള സഭ സമ്മേളനം അമേരിക്കയിൽ സംഘടിപ്പിച്ച ഓർഗനൈസേഴ്സ് ഉണ്ട്. അതിന് ഫിലിപ്പ് നമ്മോടൊപ്പം ഉണ്ട്. ഫിലിപ്പോ, എങ്ങനെ പോകുന്നു പ്രോഗ്രാമുകൾ? ഡെലിഗേറ്റ്സുകളൊക്കെ വന്നു തുടങ്ങിയല്ലോ. എത്ര പേരെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? ഇപ്പൊ എത്ര പേരുണ്ട്? പ്രോഗ്രാം നമ്മുടെ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം പ്രതീക്ഷിച്ചതിൽ മമ്പിച്ച വിജയമാണ് ഇന്ന് നടക്കുന്നത്. കാരണം 200 പേരെയാണ് ഇന്നത്തെ നമ്മുടെ രജിസ്ട്രേഷൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത്. അത് 250 പേരും ആൾക്കാരും സംബന്ധിച്ച് ഹൗസ്ഫുൾ ആയിട്ടുള്ള മമ്പിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു നടന്നത്. ബഹുമാനപ്പെട്ട മധു സംസാരിച്ച പോലെ തന്നെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി VP ജോയിയും അതുപോലെ തന്നെ നോക്കയുടെ വൈസ് പ്രസിഡന്റ് പി രാമകൃഷ്ണ സാറുമായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. വളരെ ഗംഭീര പരിപാടിയാണ്. നാളെ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അമേരിക്കയിൽ. ഈ വെള്ളിയാഴ്ച വട്ടിന്റെയായിട്ടും ഈ സമയത്ത് ധാരാളം ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് ഇതിനെ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ട് ഇതിനെ ഒപ്പിച്ച് വിജയമാക്കി. ഈ സമ്മേളനം കേരളത്തിന്റെ പുരോഗതിക്ക് ഉതകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നാളെ ശനിയാഴ്ച രാവിലെ ഇതിന്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇനി ധാരാളം ആളുകൾ വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാരെ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് മുന്നോട്ട് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടൈം സ്ക്വയറിൽ നിന്നും നമുക്ക് ഇപ്പോൾ തരാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ്. യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളികൾ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ കൺഫ്യൂഷനിലാവും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ഇന്ന് രാത്രിയാണ്, ശനിയാഴ്ച രാത്രിയാണ് അവിടെ പരിപാടി എന്നറിയാം. ഇപ്പോൾ അവിടെ ഏത് എത്ര മണിയായി, എപ്പോഴാണ്? ഈ നമ്മുടെ ഇന്ത്യൻ സമയം വെച്ച് പറഞ്ഞാൽ ഇന്ന് രാവിലെയാണോ ഈ സംഭവം നടക്കുക? ഇപ്പോൾ ന്യൂയോർക്കിലെ സമയം വെള്ളിയാഴ്ച രാത്രി 9:43 ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി 8 മണിയോടുകൂടിയായിരിക്കും മുഖ്യമന്ത്രി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ശനിയാഴ്ച 8 മണി ഇന്ത്യൻ സമയം രാത്രി. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഈ സമ്മേളനം നന്നായി നടക്കട്ടെ. നമ്മുടെ മുഖ്യമന്ത്രിക്കും സംഘത്തിനും വലിയ വരവേൽപ്പാണ് നിങ്ങൾ നൽകിയതെന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. താങ്ക് യു ഫോർ ജോയിനിങ്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ടൈം സ്ക്വയറിലാണ് ഈ പരിപാടി നടക്കുക. ഒരുപക്ഷെ വിവാദങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അമേരിക്കയിൽ ഇതൊന്നും വലിയ വാർത്തയല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകുമല്ലോ.